ഏവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊത്തിയാട്ടിയ കോഴി എന്നതാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായ അധ്യായത്തിൻ്റെ പേര്. കൊത്തിയാട്ടിയ കോഴി ഈ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ അധ്യായത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞു. അതായത്, പറക്കമുറ്റിയാൽ, സ്വയം ഇര തേടാൻ പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ സാധാരണ മൃഗജാലങ്ങളെല്ലാം അവരവരുടെ മക്കളെ അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുകയാണ് പതിവ്. മനുഷ്യൻ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ളൂ. കാരണം കൂടെ നിർത്തുന്നതിനനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കൾ കുറച്ചുകൂടി ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആശ്രിത മനോഭാവത്തോടുകൂടി കഴിയേണ്ടി വരും. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നതായ രംഗങ്ങൾ പലപ്പോഴും ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, സ്വയം ഇര തേടാൻ ആയിക്കഴിഞ്ഞാൽ, സ്വന്തം കാലിൽ നിലനിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നീട് സ്വതന്ത്രമായി ജീവിക്കുക, സ്വതന്ത്രമായി സഞ്ചരിക്കുക, വിശാലമായ ലോകത്തെ മനസ്സിലാക്കുക, ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു കൊത്തിയാട്ടലിൻ്റെ പിന്നിലുള്ള വലിയ ഉദ്ദേശം. ഇവിടെയും അത്തരത്തിലാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇവിടെയും തള്ളക്കോഴിയായ ഉമ്മാച്ചു തൻ്റെ മക്കളെ കൊത്തിയാട്ടി വിടുന്നതായ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങാൻ മക്കളെ പ്രേരിപ്പിക്കുന്നതിനാണ് മറ്റ് ജീവജാലങ്ങളെല്ലാം ഈ കൊത്തിയാട്ടൽ നടത്തുന്നത് അല്ലെങ്കിൽ കൊത്തിമാറ്റൽ നടത്തുന്നതെങ്കിൽ ഇവിടെ ഉമ്മാച്ചും ചെയ്യുന്നത് അതിനുവേണ്ടിയല്ല. വലിയൊരു വിപത്ത് ഇനിയും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതല്ലോ എന്നുള്ളതായ ആ ഒരു മാനസിക ചിന്തയുടെ പരിണിത ഫലമായിട്ടാണ് ഉമ്മാച്ചു തൻ്റെ മക്കളെ ആട്ടിമാറ്റുകയല്ല, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കാനായിട്ട് മക്കളെ മാറ്റുന്നതായ കാഴ്ച നമുക്ക് കാണുന്നത്. അപ്പം നോവല് തുടങ്ങുന്നതായ സമയത്ത് പരാമർശിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതായ ഒരു സന്ദർഭത്തെ വിവരിച്ചു കൊണ്ടാണ്. വലിയ ഒരു വാഴ, ആ വാഴ കുലയ്ക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുലയെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്നുകിൽ ആ കന്നുകളെ പിരിച്ചു മാറ്റാറുണ്ട്. വളരെ നല്ലതല്ല എന്ന് തോന്നുന്നതായ ചില കന്നുകൾ നമ്മൾ ചവിട്ടി ഒടിച്ചു കളയാറുണ്ട്. ഇതുപോലെയുള്ളതായ ഒരു രംഗം തന്നെയാണ് ആ വാഴയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു കുല വരാൻ വേണ്ടി കന്നുകൾ മാറ്റുന്നത് പോലെ ഇവിടെ ഉമ്മാച്ചു ഉമ്മ തൻ്റെ മക്കളെ മാറ്റിയിരിക്കുകയാണ്. ഭാഗം വെക്കുക എന്നുള്ളത് സാധാരണമായ ഒരു കർമ്മം തന്നെയാണ്. ശാന്തശീലരായിട്ടുള്ള പല ആളുകളും പിന്നെ ആ ഉമ്മാച്ചുമ്മയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടതോ അയൽക്കാരോ ആയിട്ടുള്ള ആളുകൾ പലരും ആ ഭാഗം വെക്കലിനെ ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് കണ്ടത്. കുടുംബം വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്ത് അംഗങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഒന്ന് ഭാഗം വെച്ച് മാറുന്നത് കൊണ്ട് യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതായ അഭിപ്രായക്കാരായിരുന്നു ചുറ്റുപാടും താമസിച്ചിരുന്ന ശാന്തശീലരായിട്ടുള്ള ആളുകൾ. എന്നാൽ മറ്റു ചിലരാകട്ടെ എന്ത് ചെയ്തു, സമൂഹത്തിൽ രണ്ടു തരം ആളുകളുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാമല്ലേ. ഏതിനെയും വിമർശന ബുദ്ധിയാ സ്വീകരിക്കുന്നതായ ആളുകളും എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഈശ്വര നിശ്ചയങ്ങളും നന്മയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായ ആളുകൾ, അത്തരത്തിൽ പിന്നെ എന്തിനേയും ദോഷേക ദൃക്കോടുകൂടി നോക്കുന്നതായ ആളുകൾ ഈ ഉമ്മാച്ചുമ്മയുടെ ഭാഗം വെക്കലിനെയും വിമർശനത്തോടുകൂടി തന്നെ നേരിടുകയാണ്. എന്നിട്ട് അവർ പറയുന്നതായ ചില വസ്തുതകളുണ്ട്. പണം, അധികാരം, സ്ത്രീ ഇവയൊക്കെയാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനെ സാധൂകരിക്കാനായിട്ട് ചില തത്വങ്ങളും കൂടി അവർ പറയാറുണ്ട്. നൂറ്റവരും പാണ്ഡവരും കലികാലത്തിലാണല്ലോ താമസിച്ചത്, അതുകൊണ്ട് ഇതും ഒരു കലികാലമാണ്, കലികാലമായതുകൊണ്ടാണ് ഉമ്മാച്ചുവിന് തൻ്റെ കുടുംബത്തെ ഭാഗം വെക്കേണ്ടതായിട്ടൊക്കെ വന്നത്. ഒരു ഭാഗ കേസ് തന്നെയാണല്ലോ ഭാരതയുദ്ധം. അപ്പോൾ ഈ ഉമ്മാച്ചുവിൻ്റെ വീടൊരു ഭാഗം വെക്കലിലേക്ക് നീങ്ങുമ്പോൾ അതൊരു വലിയ സംഭവമല്ല എന്ന് പറഞ്ഞു. അവിടെ കൂടുതൽ ലോകപരിചയമുള്ളതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, താച്ചുമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുകയാണ്, തറവാട് വളർത്തിക്കൊണ്ടുവന്ന അത്ര എളുപ്പമല്ല ഭാഗം വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കലികാലത്തിൻ്റെ യുക്തിക്ക് പോരെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അയാൾ ചെയ്യുന്നത്.
ആ ഉമ്മാച്ചുമ്മയുടെ മക്കള് തമ്മിൽ തല്ലുന്നു അവർ ഭാഗം വെക്കുന്നു എന്ന് പറയുമ്പോൾ താച്ചുമ്മാന്റെ മറുപടി പിന്നെ അദ്ദേഹം പറയുകയാണ് ആ ഉമ്മയ്ക്കാണ് ഭാഗം വെക്കാനായിട്ട് വലിയ തീരുമാനം അയാളുടെ വാക്കുകളെ ആ സമൂഹം അത്ര കണ്ട് വില കൊണ്ടില്ല കാരണം താച്ചുമ്മാനേക്കാട്ടിൽ കൂടുതൽ ആ കുടുംബത്തെക്കുറിച്ച് ആധികാരികതയോടെ സംസാരിക്കുവാൻ കെൽപ്പുള്ള ഒരാൾ ചാപ്പുണ്ണി നായരാണ് ചാപ്പുണ്ണി നായരുടെ വാക്കുകൾക്കാണ് അവിടുത്തെ ജനങ്ങൾ കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നതെന്ന് പറയാം കൂടുതൽ പരാജയം ഏറ്റുവാങ്ങാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും താച്ചുമാൻ പിന്നെ വേഗത്തിൽ അയാളുടെ അഭിപ്രായമൊക്കെ അങ്ങ് പിന്നെ നിർത്തുകയാണ് കാരണം എല്ലാവരും ചാപ്പുണ്ണി നായർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് താൻ പറയുന്ന കാര്യങ്ങൾ കേവലം കേൾക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് പിന്നെ തനിക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ അയാളുടെ വാക്കുകളെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഉമ്മാച്ചുമ്മയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെയധികം ശാന്തത മാത്രമേ ഉള്ളൂ ഏകാന്തത മാത്രമേ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ വീടിൻ്റെ അകം മാത്രം ഏകാന്ത ശൂന്യമായിട്ട് കാണപ്പെട്ടു അവിടെ ഇന്ന് താമസിക്കുന്നത് ഉമ്മാച്ചുമ്മയും രണ്ട് പണിക്കാരിത്തികളും അബ്ദുവും മാത്രമാണ് അബ്ദു പലപ്പോഴും കാലത്തെഴുന്നേൽക്കും പണിക്കാരിത്തികൾ ജോലിക്ക് പോകും പറമ്പിലൂടെ അല്ലെങ്കിൽ കന്നുകാലികളുടെ കൂടെയൊക്കെ ജോലിക്കാരികൾ സമയം ചെലവഴിക്കും ഉമ്മാച്ചുമ്മ പുറത്തെയും അകത്തെയും കാഴ്ചകളൊക്കെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അവരാലോചിക്കുകയാണ് ഹൈഡ്രോസും മരക്കാരും ഉള്ളപ്പോൾ ഈ വീട് എന്ത് ശബ്ദമുഖരിതമായിരുന്നു ഹൈഡ്രോസ് ഉള്ളപ്പോഴാണ് കൂടുതൽ വീട്ടിൽ കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നത് അവർ പോയപ്പോൾ എല്ലാവരും പോയ പോലെയായിക്കഴിഞ്ഞു അപ്പോൾ എല്ലാറ്റിനെയും കൊത്തിയാട്ടിയിട്ട് ആ വീട്ടിലൊരു വളരെയധികം ശാന്തതയാണ് ആ സ്ത്രീ അനുഭവിക്കുന്നത് വീടിന് മാത്രമേ ശാന്തതയുള്ളൂ അവരുടെ അന്തരംഗം അല്ലെങ്കിൽ മനസ്സ് മുഴുവനും അശാന്ത മായിട്ട് കഴിഞ്ഞുകൊണ്ടേയിരുന്നു ആ സ്ത്രീ വല്ലാതെ അങ്ങ് നെടുവീർപ്പെടുകയാണ് എല്ലായിടവും നോക്കിയാൽ മുറ്റത്ത് പറമ്പിൽ അതുപോലെ പുരയ്ക്കകത്ത് എല്ലായിടവും നോക്കിയാൽ ഒരു മരണം കഴിഞ്ഞ വീട് പോലെ ആയിരുന്നു ആ വീട് തോന്നിയത് മരക്കാരും ഹൈഡ്രോസും വേറൊരു വീട്ടിലായിരുന്നു താമസം വീട് കൊള്ളാം നല്ല അത്യാവശ്യം നല്ല വീടാണ് പറമ്പും ഒക്കെ കൊള്ളാവുന്നതാണ് പരിസരവും നന്ന് എല്ലാം അവരുടെ സ്വന്തം തന്നെയാണ് എന്നിട്ടും അവർ സുരക്ഷിതരാ അല്ലായിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു സംശയം ഉമ്മാച്ചുമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഹൈഡ്രോസും മരക്കാരും അടുത്തുണ്ടായിരുന്നപ്പോൾ ഈ ഉമ്മയുടെ ചിന്ത എന്തായിരുന്നു അബ്ദു സുരക്ഷിതനല്ല അബ്ദുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലവോ അബ്ദു അനാഥനായി മാറുന്നു എന്ന ചിന്ത അബ്ദുവിനെ സ്വന്തമാക്കി ഹൈഡ്രോസിനെയും അരയ്ക്കാരെയും മറ്റൊരിടത്തേക്ക് മാറ്റിയപ്പോൾ ഈ ഉമ്മയുടെ ചിന്ത അവർ സുരക്ഷിതരല്ല എന്നുള്ളത് ആ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ വളരെയധികം വിശ്വസനീയം തന്നെയാണ് അല്ലേ ഒരമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ അത്രയും മക്കളും കൺമുമ്പിൽ കഴിയുന്നത് തന്നെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ആശ്വാസവുമായ നിമിഷങ്ങൾ ഒരു കുഞ്ഞെങ്കിലും വിദൂരതയിലായാൽ ആ കുഞ്ഞിനെ ഓർത്ത് ആ ഒരമ്മ എപ്പോഴും ദുഃഖിതയായിട്ടിരിക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനസമാധാനം എന്നൊന്ന് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് മക്കളുടെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അമ്മമാർ അച്ഛന്മാരെ ഞാൻ ഉപേക്ഷിച്ചതല്ല എങ്കിലും പെറ്റ വയറിന് കുറച്ചുകൂടി ആദി കാണുമായിരുന്നു ആയിരിക്കും അതുകൊണ്ട് അമ്മമാർ എപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് അസ്വസ്ഥം ഹൃദയരായിട്ടിരിക്കും ഏത് കാര്യം ചെയ്താലും അവരുടെ ചിന്ത മക്കളെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും ആ ഉമ്മാച്ചുമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഇറങ്ങിപ്പോയതായ രംഗം അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റുന്നില്ല ജീവിത അവസാനം വരെ ആ രംഗത്തിൻ്റെ സ്വാധീന ശക്തി അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഹൈഡ്രോസും മരക്കാരും ഇറങ്ങിപ്പോയതായ കാഴ്ച അങ്ങനെ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഹൈഡ്രോസും മരക്കാരും ആ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ഓരോന്നും എടുത്തുകൊണ്ട് അവർ താമസിക്കുന്നതായിട്ടുള്ള വീട്ടിലേക്ക് പോവുകയാണ് ഓരോ സാധനവും പാക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഉമ്മായിക്കിത് വേണോ ഉമ്മായിക്കിത് വേണോ അപ്പോഴേക്കും ഉമ്മായിയുടെ മറുപടി വേണ്ട മോനെ വീണ്ടും സാധനങ്ങൾ എടുക്കുമ്പോൾ ഇത് ചോദിക്കും അപ്പം ആ ഉമ്മ പറഞ്ഞു എനിക്ക് ഇവിടെ കാണുന്നതായ ഈ
സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ഒന്നും തന്നെ ആവശ്യമില്ല, എനിക്ക് ആവശ്യം നിങ്ങളെ തന്നെയാണ് മക്കളെ എന്ന് ആ ഉമ്മ അതിനുള്ളതായ മറുപടിയും പറയും. ഉമ്മായിക്ക് നിങ്ങളെ മതി എന്ന് പറഞ്ഞ് പറയുന്നതായ വാക്ക് കേൾക്കുമ്പോൾ മരക്കാർ വല്ലാതെ ഒന്ന് അമർത്തി മൂളും. അവൻ്റെ മനസ്സിൽ ചിലപ്പം ഒരു പ്രതിഷേധം കാണും, ഞങ്ങളെ മതിയെന്ന് പറഞ്ഞിട്ട് അബ്ദുവിനെയാണല്ലോ ഉമ്മ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് അവൻ അമർത്തി ഒന്ന് മൂളുന്നത്. അതിന് അവൻ്റെ ആ മൂളലിന് ഉമ്മായിക്ക് തക്കതായ മറുപടിയുണ്ട്. ഉമ്മ പറയും, മക്കളെ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചതല്ല, ഈ ഉമ്മ തീ തിന്ന് ജീവിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും നിങ്ങൾ എൻ്റെ മക്കൾ തന്നെയാണ്. പിന്നെന്താണ്, കൂട്ടത്തിൽ ബലഹീനരായവരെ താങ്ങുക എന്നുള്ളത് അമ്മമാരുടെ ഒരു പ്രത്യേക ശീലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അബ്ദുവിനെ ഇത്തരത്തിൽ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയത്. നിങ്ങൾ സഹോദരങ്ങൾ ഒന്നിച്ചുണ്ടല്ലോ, നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രതിസന്ധിയിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാനാവും. പക്ഷേ അബ്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരുമില്ലാത്തത് കൊണ്ട് അവനെ താങ്ങി നിർത്തേണ്ടുന്നത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയത്. അപ്പം അതിന് മരക്കാർ ഹൈദ്രോസും പറയുന്നുണ്ട്, ഉമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഉമ്മ ഞങ്ങളെ അറിയിക്കണം, ഉമ്മായിയുടെ സുഖമാണ് ഞങ്ങളുടെ സുഖം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉമ്മാച്ചുവിൻ്റെ ചിന്ത മറ്റൊരു ദിക്കിലേക്ക് പോവുകയാണ്. എന്ത് സുഖം, ഇവരുടെ വാപ്പയായ മായനോടൊപ്പം ജീവിച്ചിരുന്ന കാലത്തല്ലേ തനിക്ക് സുഖമുണ്ടായിരുന്നത്. അപ്പം അതിന് വ്യക്തമായിട്ട് അവർ മറുപടി പറയുകയും ചെയ്യുന്നു, നിങ്ങളുടെ വാപ്പയുണ്ടായിരുന്നപ്പോഴായിരുന്നു എനിക്ക് സുഖമുണ്ടായിരുന്നത്. ഞാൻ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടുന്നതായ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഒരു സുഖക്കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു പെണ്ണിന് ലഭിക്കാവുന്നതായ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് തന്നെയാണ് നിങ്ങളുടെ വാപ്പ എന്നെ പോറ്റിയത്. അപ്പം ഇത് പറയുന്നതായ സമയത്ത് കേട്ട് നിൽക്കുന്നതായ മരക്കാരുടെയും ഹൈദ്രോസിൻ്റെയും ഒക്കെ മിഴികൾ നിറയുന്നുണ്ട്. അവർ നിശബ്ദരായിട്ട് നിന്നു, അവരുടെ പെറ്റമ്മയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നേക്കുമായിട്ട് ആ വീട് രണ്ട് കുടുംബങ്ങളായിട്ട് മാറുകയാണ്. തങ്ങൾ അനാഥരാകാൻ പോവുകയാണ് എന്നൊരു തോന്നൽ ഹൈദ്രോസിനും മരക്കാർക്കും ഉണ്ടായി. ഉമ്മ തങ്ങളെ ഉടുപ്പിടിയിച്ചിട്ട് സ്കൂളിൽ വിട്ടതും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും തങ്ങളോടൊപ്പം തന്നെ നിലനിന്നതും തങ്ങളെ എല്ലാമായി കണ്ട് കൂടെ നിർത്തിയതും ഒക്കെ ഹൈദ്രോസിൻ്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുകയാണ്. അവർ രണ്ടുപേരും അണ പൊട്ടുന്നതായ രീതിയിൽ കരയുകയാണ്. ആ അമ്മ കുറേ നേരം ആ മക്കളെ ചേർത്ത് തൻ്റെ അരികിലേക്ക് നിർത്തി. കുറച്ച് നേരത്തേക്ക് അവർക്ക് ആർക്കും ഒന്ന് സംസാരിക്കാനേ കഴിഞ്ഞില്ല. ചൂടുള്ള കണ്ണുനീർ ആ മക്കളുടെ ദേഹത്ത് വീഴുകയും പ്രത്യേകിച്ച് മരക്കാരുടെ ദേഹത്ത് വീഴുകയും ഉമ്മ ആ കണ്ണുനീർ തുടച്ച് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുവാൻ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് അവരെ വിടുവിക്കുകയും ചെയ്യുകയാണ്. ഒരു അമ്പരത്തിൻ്റെ വേഗതയോടുകൂടി ഹൃദയത്തിൽ എന്തോ കിടന്ന് തിരിയുകയും പൊട്ടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഉമ്മാച്ചുവിന് തോന്നുകയാണ്. അടർന്ന് തെറ്റിത്തെറിച്ചു പോകാവുന്ന ഒരു ജീവിതമായിട്ട് അവരുടെ ജീവിതം മാറി. സ്വന്തം മാംസത്തെ കടിച്ചു തിന്നുന്നത് പോലെ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. സ്വന്തമായിട്ട് വേദന അനുഭവിക്കുമ്പോഴും ആ വേദനയിൽ ഒന്ന് കരയുവാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പം മക്കൾ പറയുന്നുണ്ട്, ഉമ്മ കരയണ്ട, കരയാതെ എന്നൊക്കെ ഉമ്മ ആയി മക്കൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് ഉമ്മ പറയുകയാണ്, മക്കളെ ഇന്ന് ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കൊരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഹൈദ്രോസും മരക്കാരും ഉമ്മയോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ആ മക്കൾ യാത്ര പറഞ്ഞ് മറ്റൊരു ദിക്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ വല്ലാതെ അസ്വസ്ഥതയെ അനുഭവപ്പെടുന്നു. മക്കളെ വേർപിരിയുമ്പോഴുണ്ടാകുന്നതായ വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അതോടെ ആ ഉമ്മ വളരെയധികം വേദനയോടുകൂടി അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അബ്ദു ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഉമ്മ കരയുന്നത് അവൻ കാണുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നു, ഉമ്മ കരയുകയാണോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഉമ്മ പറയുന്നുണ്ട്, ഉമ്മ എന്നും കരഞ്ഞിട്ടില്ലടാ മോനെ, ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കരയാനൊരു അവസരമുണ്ടായത് നീ ജനിച്ചതായ സമയത്താണ്. ആ സമയത്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്നതായ പ്രസവ വേദന മൂലം ഞാൻ കരയാനായിട്ട് ശ്രമിച്ചപ്പോൾ നിന്റെ മുഖം ഓർക്കുകയും നിന്നെ കാണുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉള്ളിലെ കരച്ചിൽ അന്ന് അകത്തേക്ക് ഞാൻ വലിച്ചതാണ്. പിന്നീട് ഒരിക്കലും
ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോഴും ഞാൻ ഇത്തരത്തിൽ കരഞ്ഞിട്ടില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒഴുക്കിക്കളയുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അബ്ദു അതിന് സമാധാനം ഒന്നും പറയുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓർക്കാപ്പുറത്ത് സംഭവിച്ചതാണല്ലേ. ഹൈദ്രോസും മരക്കാരും ഈ വീട് വിട്ടു പോകുന്നത്, ഉമ്മ ഭാഗം വയ്ക്കുന്നതും, അതിനേക്കാളൊക്കെ അവനെ ചിന്തിപ്പിച്ച മറ്റൊരു സംഗതി, ഒരിക്കലും ഉമ്മ തൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സംഭവങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ ഉമ്മ മാത്രമാണ്. അപ്പോൾ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ തൻ്റെ കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഒരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പം മങ്ങലേറ്റിരിക്കുന്നത്. ഉമ്മ എല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതായ വാർത്ത അവന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ചാപ്പുണ്ണി നായർ അന്ന് ഭാഗം വയ്ക്കുന്നതിൻ്റെ തലേന്ന് അബ്ദുവിനോട് പറയുന്നതായ സമയത്ത് അബ്ദുവിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ചോദിക്കുകയാണ്, നേരാണോ ഉമ്മ തൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മ നിർബന്ധം പിടിച്ചാണ് നിൽക്കുന്നതെന്ന് ചാപ്പുണ്ണി നായർ പറയുന്നു. അത് അപ്രതീക്ഷിതമായ ഒരു ലാഭമായിട്ട് തന്നെയാണ് അബ്ദു കാണുന്നത്. ഒരു നിലയ്ക്കാത്ത വേവലാതിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മ പരുഷമായി സംസാരിക്കുകയാണ്. ഇതിനെല്ലാം അർത്ഥം എന്താണ്? മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഇഷ്ടത്തിനൊപ്പമല്ലായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്നൊക്കെ അവനിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനിപ്പോൾ പൊയ്ക്കോ. ഉമ്മാച്ചുമ്മ തിരിഞ്ഞു കട്ടിലിലേക്ക് കിടന്നു. അബ്ദു താടിക്ക് കൈയും കൊടുത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. വേർപാടിൻ്റെതായ രംഗങ്ങൾ ദിവസത്തിൽ പലതവണ ഉമ്മാച്ചുമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്ന് സ്വന്തം ഹൃദയത്തിൽ നിന്നുള്ള ഒരു നിലവിളി തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ അവരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആരും ആ വീട്ടിലേക്ക് കടക്കാറില്ല. ആർക്കും അവരോട് വിരോധമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ആ ഒരു മരണശൂന്യത നിലനിൽക്കുന്നതായ ആ വീട്ടിലേക്ക് ആരും കടന്നു വരാറില്ല. അവിടെ മുഴങ്ങി കേൾക്കുന്നതായ ഒരു മനുഷ്യ ശബ്ദം പണിക്കാരിയുടെ മാത്രമാണ്. ചിലപ്പോഴൊക്കെ മനുഷ്യ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ സമയത്ത് ഉമ്മാച്ചു സൈനബായെ വിളിക്കും. സൈനബ അവിടുത്തെ ജോലിക്കാരിയാണ്. അവളോട് വല്ല കഥകളും ഒക്കെ പറയാനായിട്ട് പറയും. സൈനബ എന്താണ് അറബി കഥകളും സെയ്ത്താൻ്റെയും ഭൂതങ്ങളുടെയും പിശാചുകളുടെയും ഒക്കെ കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ കഥ കേട്ട് കേട്ട് ഉമ്മാച്ചുമ്മ ഒന്നുകിൽ ഉറക്കത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കും. കഥയുടെ പരിണാമം എന്താണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഈ കഥ തന്നെ, അല്ലെങ്കിൽ ഒരു കഥ തന്നെ പല പ്രാവശ്യം കേട്ട് 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 മടുത്തതാണ്. അതുകൊണ്ട് കഥയുടെ അവസാനം അവർക്ക് നല്ല പരിചിതമാണ്. അങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു ദിവസം അവിടേക്ക് ആരോ കടന്നു വരികയും ഇവിടെ ആരുമില്ലേ എന്ന് പൂമുഖത്ത് നിന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ആരാണ് എന്ന് സൈനബ മറുചോദ്യം ചോദിക്കുന്നു. സൈനബ പുറത്തേക്ക് കടന്നു വന്ന് വിരിയുടെ പിൻപിലൂടെ നോക്കി, എന്നിട്ട് കുപ്പിവള കിലുക്കിക്കൊണ്ട് ഓടി വന്ന് സൈനബ ഉമ്മാച്ചുവിനോട് പറയുകയാണ്, വയനാട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. പെട്ടെന്നുയരുന്ന തിര ശാന്തമാക്കി അമരും പോലെ ഉമ്മാച്ചുമ്മയുടെ മുഖം താണുപോവുകയാണ്. അവർ സ്വല്പനേരം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നത് ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണുമല്ലോ, ഹസ്സനാണ് വന്നത്. അപ്പം ഹസൻ അകത്തേക്ക് കടന്നു. കയ്യിലൊരു വലിയ കെട്ടുമായിട്ടാണ് ഹസൻ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, മായൻ വയനാട്ടിൽ നിന്ന് വന്ന് ഉമ്മാച്ചുവിനെ വിവാഹം കഴിച്ച് ആ നാട്ടിൽ താമസിക്കുന്നതായ സമയത്തും ഹസൻ ഉമ്മാച്ചുവിനെ കാണാനായിട്ട് വരുമായിരുന്നു. കയ്യിൽ നല്ല പൊതിക്കെട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ളതായ അയാളുടെ വരവ് ഇത്തവണയും ഉണ്ടായി. ആ വരവ് ഇവരെ ഉമ്മാച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സങ്കടത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. കാരണം ഹസനെ കാണുമ്പോൾ, ഹസൻ്റെ എന്താണ് പൊതി കാണുമ്പോൾ, ഹസൻ്റെ മുഖം കാണുമ്പോഴൊക്കെ അവർക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്നതായ ഒരു വസ്തുത, ഹസൻ കയ്യിൽ കരുതിയിരുന്ന പൊതി കാണുന്നതായ സമയത്ത് വയനാട്ടിൽ നിന്ന് മായൻ്റെ ശവശരീരം വഹിച്ചു കൊണ്ടുവന്നതായ ആ ഒരു പൊതിക്കെട്ടാണ് ഉമ്മാച്ചുവിൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പം സൈനബ ഇതെടുത്തുകൊണ്ട് പോയെന്ന് അവർ പറയുന്നു. സൈനബ ആ ആജ്ഞ അനുസരിക്കുന്നു. ആ കെട്ട് മുന്നിൽ നിന്ന് മറഞ്ഞപ്പോൾ ഉമ്മാച്ചുമ്മ നേരെ കുറച്ച് നേരെ ഇരുന്ന് ഹസനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്താ സംസാരിക്കേണ്ടത്, എന്ത് പറയണം
എന്ത് ചോദിക്കണം എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പക്ഷേ ഹസൻ മുമ്പിലിരിക്കുന്ന ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ വല്ലാതെ പരിഭ്രമം ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഒരിക്കലും താൻ ഇനി ആഗ്രഹിക്കരുതും, അല്ലെങ്കിൽ താൻ ഇനി ആലോചിക്കാൻ പോലും പാടില്ലാത്തതായ ഒരു കാര്യമാണ് തൻ്റെ മുമ്പിലിരിക്കുന്നതായ ഹസൻ എന്ന് ഉള്ള ചിന്ത അവരെ വല്ലാതെ വേട്ടയാടാനായിട്ട് തുടങ്ങി. അവരുടെ മനസ്സ് പിടിവിട്ടു പോകുന്നത് പോലെ അവർക്ക് തോന്നി. എന്നാലും വന്നിരിക്കുന്ന ആളോട് ആദ്യത്തെ മര്യാദ പുലർത്തേണ്ടത് കുലകന്യകമാരുടെ ദൗത്യമാണല്ലോ. അതുകൊണ്ട് ഹസനോട് ചോദിക്കുന്നുണ്ട്, എന്താ വന്നതിൻ്റെ ഉദ്ദേശം? വീടർക്ക് സുഖമാണോ? വയനാട്ടിൽ നിനക്ക് സുഖം തന്നെയല്ലേ? എന്നുള്ളതായ കാര്യങ്ങളൊക്കെ ഹസനോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹസനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, നീ വല്ല ഭക്ഷണവും കഴിച്ചിട്ടാണോ വന്നത്? സൈനബ ഇവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കൂ എന്നുള്ളതായ നിർദ്ദേശം കൊടുത്തു. ഭക്ഷണം കൊടുത്തു വിടുന്നതിലുള്ള ആത്മസംതൃപ്തിയേക്കാൾ വലുതായി ഹസനെ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ തൻ്റെ മനസ്സ് പിന്നെന്താണ് വെകിളി പിടിച്ചതായ ഒരാനയെപ്പോലെ എവിടേക്കെങ്കിലും കാട് കയറോ ഒരു തോട്ടിയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് താൻ. ആ തോട്ടി പൊട്ടിച്ച് ആന സംഭ്രമത്തോടെ ഓടിക്കഴിഞ്ഞാൽ തൻ്റെ സമനില തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഹസനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. ഹസൻ അധിക ദിവസം അവിടെ നിൽക്കുന്നത് നന്നല്ല എന്നവർ വിചാരിച്ചു. അവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. മണ്ണിട്ട് മൂടാൻ ആഗ്രഹിക്കുന്ന പലതും പുറത്തേക്ക് വരും. തന്നെത്താൻ ഉറപ്പിച്ചു നിർത്താൻ പലപ്പോഴും അവർ തയ്യാറാണെങ്കിലും പിന്നെ എന്താണ് ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതായ പല സംഭവങ്ങളും പിന്നെ ഒരു വലിയ വൃക്ഷം പോലെ തൻ്റെ മനസ്സിലേക്ക് പതിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് ഉമ്മറത്ത് നിന്നൊരു വിളി കേൾക്കുന്നത്. അബ്ദു അബ്ദു എന്ന് വിളിച്ചുകൊണ്ട് വിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ചാപ്പുണ്ണി നായരാണ് ആ വിളിച്ചത്. ഇങ്ങോട്ട് വരീനെന്ന് പറഞ്ഞ് ചാപ്പുണ്ണി നായർ അകത്തേക്ക് കടന്നു വന്നു. ചാപ്പുണ്ണി നായർ അകത്തേക്ക് കടന്ന് ഉമ്മാച്ചുമ്മയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. കാര്യം വലിയ സംഭ്രമത്തോടുകൂടിയൊക്കെ തന്നെയാണ് ചാപ്പുണ്ണി നായർ സംസാരിച്ചത്. അപ്പം പിന്നെ ചാപ്പുണ്ണി നായർ സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്, എന്തായിത്തീരും? അപ്പോൾ ഒന്നുമില്ല, പ്രശ്നം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഹൈദ്രോസ് പിന്നെ വോട്ടിന് നിൽക്കുന്നുണ്ട്. വഴിയിൽ കൂടി പോകുന്നതായ മാരണങ്ങളെല്ലാം സ്വീകരിക്കുന്ന മട്ടാണ് ഹൈദ്രോസിൻ്റേതെന്ന് പറയുന്നത്. പക്ഷേ ഉമാച്ചുവിൽ നിന്നും പ്രത്യേകിച്ചുള്ളതായ ഒരു മറുപടിയും കേട്ടില്ല. അവർ പറയുകയാണ്, ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ, അല്പസ്വല്പ രാഷ്ട്രീയത്തിലൊക്കെ പ്രവേശിക്കാറില്ലേ, അപ്പോൾ അതൊരു പിന്നെ അതൊരു പോരായ്മയാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചാപ്പുണ്ണി നായർ മറുപടി പറയുകയാണ്, ഒരാൾ കോൺഗ്രസ്സിന് വേണ്ടിയും മറ്റൊരാൾ ലീഗിന് വേണ്ടിയുമാണ് വോട്ടിൽ നിൽക്കുന്നത്. കോൺഗ്രസ്സിന് വേണ്ടി നിൽക്കുന്ന ആൾ അബ്ദുവാണ്, ലീഗിന് വേണ്ടി നിൽക്കുന്നത് ഹൈദ്രോസും. അപ്പം സഹോദരങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ രണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, രണ്ട് തരത്തിലുള്ളതായ മത്സരത്തെ അഭിമുഖീകരിക്കുക, ഇതൊന്നും നല്ലതല്ല. ഹൈദ്രോസിൻ്റെ ചങ്ങാതികൾ ഉണ്ടാക്കുന്ന ആപത്താണിതൊക്കെ. പള്ളിയിൽ വെച്ച് ലീഗുകാരുടെ ഒരു പ്രസംഗമുണ്ടായി, അതിന് ഹൈദ്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഒടുവിൽ അവരുടെ ഭാഗത്ത് വോട്ടിന് നിന്നോളാമെന്ന് പിന്നെ ഹൈദ്രോസിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ഓന് ഒന്നും പറഞ്ഞു കാണത്തില്ല, കൂട്ടുക ചങ്ങാതിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്തതാണ്, അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഒപ്പിടുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഉമ്മാച്ചുമ്മ അതിനകത്ത് വലിയ തെറ്റൊന്നും കണ്ടില്ല. പക്ഷേ ചാപ്പുണ്ണി നായർ വിദൂരതയിൽ നടക്കാവുന്നതായ ഒരു വലിയ പ്രശ്നത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കുട്ടികൾ തമ്മിലുള്ളതായ പിന്നെ അകൽച്ച ഇലക്ഷൻ്റെ പേരിൽ കുറച്ചുകൂടി ശക്തമായിട്ട് വരികയാണ്. സർക്കാരിന് എതിരായിട്ട് സംസാരിക്കുക, അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, അവിടെ അടിയായി വഴക്കായി തെമ്മാടിത്തരങ്ങളായി കിലാവത്തിൻ്റെ വഴി വരെ കാര്യങ്ങൾ എത്തും എന്നൊക്കെ പറഞ്ഞു. ഓനോട് പറയാം, ഹൈദ്രോസിനെ വിളിപ്പിക്കാം, ഇനി താമസമൊന്നും പാടില്ല, രണ്ടുപേരും ഒരേ പാർട്ടിയിൽ തന്നെ നിൽക്കുക, രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് മത്സരിച്ചാൽ അത് രണ്ടുപേർക്കും ആപത്താണ് എന്നൊക്കെയുള്ളതായ വസ്തുത ചാപ്പുണ്ണി നായരെ ഉമ്മായെ ധരിപ്പിക്കുകയാണ്. ചാപ്പുണ്ണി നായർ ഉമ്മായെ ആകെ ഒന്ന് നോക്കി, കുത്തഴിഞ്ഞ ഒരു ഗ്രന്ഥം പോലെയായിരുന്നു ആ സ്ത്രീ. എന്നാലും ആ ഗ്രന്ഥത്തിനൊരു കാവ്യാത്മകതയുണ്ട്, ആ ഗ്രന്ഥത്തിനൊരു സൗന്ദര്യമുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ആകെ കൂടി ഒരു പിന്നെ വല്ലാത്തൊരവസ്ഥയായിട്ടാണ് ചാപ്പുണ്ണി നായർക്ക് ഉമ്മാച്ചുമ്മയെ കാണാനായിട്ട് സാധിച്ചത്. എന്തോ അവരുടെ ആജ്ഞാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ കണ്ണുകളിലെ അധികാരഭാവം
സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊക്കെ അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ചാപ്പുണ്ണി നായർ പുറത്തേക്ക് കടന്നു. അപ്പോൾ ഹസൻ ഉമ്മറത്തുണ്ട്, ഊണ് കഴിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ ഇങ്ങനെ എന്താണ് പല്ലൊക്കെ കുത്തിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ചാപ്പുണ്ണി നായർ ഹസനോട് ചോദിക്കുകയാണ്, താൻ എപ്പോൾ വന്നു? അപ്പോൾ ഇച്ചിരി മുന്നേ വന്നു, അവർ രണ്ടുപേരും കുശലം പറഞ്ഞ് കുടയെടുത്ത് കൈത്തണ്ടയിൽ തൂക്കി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചാപ്പുണ്ണി നായർ പറയുമ്പോൾ ഞങ്ങളും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹസനും അദ്ദേഹത്തിൻ്റെ പിറകെ പോവുകയാണ്. ഉമ്മാച്ചുമ്മ ജാലകത്തിൻ്റെ ഉള്ളിലൂടെ അവരുടെ പോക്ക് നോക്കി നിൽക്കുന്നു. തൻ്റെ കാര്യസ്ഥൻ മുമ്പിലും മായൻ്റെ കാര്യസ്ഥൻ പിൻപിലും, തൻ്റെ കാര്യസ്ഥനായ ചാപ്പുണ്ണി നായർ മുൻപില് മായൻ്റെ കാര്യസ്ഥനായിട്ടുള്ള പിന്നെ ഹസൻ പിൻപിലുമായിട്ട് പോകുന്നതായ ആ പോക്ക് സൈനബ എന്ന് അവർ ഉറക്കെ വിളിച്ചു. എന്നിട്ട് എന്തേയെന്ന് സൈനബ വിളി കേട്ടുകൊണ്ട് വരുമ്പോൾ ഹസൻ കൊണ്ടുവന്നതായ പൊതിക്കെട്ട് അതേപടി ചാപ്പുണ്ണി നായരുടെ കുടിലെ വീട്ടിലെ കുടിയിലേക്ക് കൊടുത്തു വിടുക എന്ന് പറയുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പണ്ട് വയനാട്ടിൽ നിന്ന് എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നാലും അതിനെ വലിയ പിന്നെ ആകാംക്ഷയോടെ അഴിച്ചു നോക്കുകയും അതിലുള്ള സാധനങ്ങളൊക്കെ അയൽക്കാർക്ക് കൊടുത്ത് വീമ്പ് പറയുകയും അതിലൊരു വല്ലാത്ത ആത്മസംതൃപ്തി കണ്ടെത്തുകയും ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു ഉമ്മാച്ചുമ്മ. എന്നാൽ ഇന്ന് അതൊന്നും തിരിഞ്ഞു നോക്കുവാനോ ആ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടെത്തുവാനോ ഉള്ള ഒരു ശ്രമം പോലും അവർ നടത്തുന്നില്ല. കൊണ്ടുവന്ന സാധനം അതുവഴി അങ്ങ് പിന്നെ ചാപ്പുണ്ണി നായരുടെ കുടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിടുക. അപ്പോൾ അതിന് സൈനബ എതിരഭിപ്രായം ഒന്നും പറയുന്നില്ലെങ്കിലും അതിനകത്ത് കടുപ്പമുള്ള ചായപ്പൊടിയുണ്ട്. ഓർക്കുന്നുണ്ടോ അന്ന് എന്തെല്ലാം സാധനങ്ങൾ അയൽക്കാർക്ക് കൊടുത്താലും കടുപ്പമുള്ള ചായപ്പൊടി അവർ കൊടുക്കാറില്ല. കാരണം അത് കടുപ്പത്തിലൊരു ചായ ഉമ്മാച്ചുമ്മയ്ക്ക് നിർബന്ധമാണ്. അതുമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു. അപ്പം ഇന്നാകട്ടെ എന്താണെന്ന് പോലും അവർ തുറന്നു നോക്കുന്നില്ല, പകരം അതെല്ലാം അങ്ങ് കൊടുത്തേക്കാനാണ് പറയുന്നത്. അപ്പം സൈനബ പറയുന്നുണ്ട് കടുപ്പമുള്ള ചായപ്പൊടിയുടെ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഇനി കടുപ്പത്തിലൊരു ചായയൊന്നും വേണ്ട എന്ന് ഉമ്മാച്ചുമ്മ പറയുകയും അവർ തിരികെ കിടക്കയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു സംഭവത്തോടുകൂടി നോവൽ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ കുടുംബ കലഹം ഒഴിവാക്കുവാൻ ആ കുടുംബത്തിൻ്റെ മുഴുവനും ആത്മസംഘർഷങ്ങളും ഉള്ളിലേക്ക് വഹിച്ചുകൊണ്ട് മക്കളെ രണ്ട് ദിശയിലാക്കിക്കൊണ്ട് സമാധാനം ആഗ്രഹിച്ച് പിന്നെ ഉള്ള ജീവിതം ബാക്കിയുള്ള ജീവിതം തള്ളി നീക്കുന്നതായ ഉമ്മാച്ചുവിൻ്റെ വലിയ ഹൃദയവ്യഥയാണ് ഈ അധ്യായത്തിലൂടെ നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.